ക്രൈസ്തവ സമൂഹ സഭയും സമൂഹവും അവിടെ നിലപാട് വ്യക്തമാക്കിയ സാഹചര്യത്തിൽ ക്രൈസ്തവ സഭയുമായി അടുപ്പമുള്ള രാഷ്ട്രീയ പാർട്ടികൾ അവരുടെ നിലപാട് പുനഃപരിശോധിക്കണമെന്ന് ഭാരതീയ ജനതാ പാർട്ടി ആവശ്യപ്പെടുകയാണ്. അത്തരം രാഷ്ട്രീയ പാർട്ടികൾ ഇപ്പോൾ നിൽക്കുന്നിടത്ത് തന്നെ നിൽക്കണമോ അല്ലെങ്കിൽ മാറിയ സാഹചര്യത്തിൽ പുനഃപരിശോധന നടത്തണമോ എന്ന് അവർ ചിന്തിക്കുന്നത് നന്നായിരിക്കുമെന്ന് ഭാരതീയ ജനതാ പാർട്ടി അഭിപ്രായപ്പെടുകയാണ്. ഞാൻ സൂചിപ്പിച്ചല്ലോ, ഇപ്പോൾ നമ്മുടെ ഒരുപാട് പിതാക്കന്മാർ അവരുടെ അഭിപ്രായം വ്യക്തമാക്കിയിട്ടുണ്ട്. ഞാൻ സൂചിപ്പിച്ചത് അവരുടെ വ്യക്തിപരമായ അഭിപ്രായമല്ല, മറിച്ച് വിശ്വാസികളുടെയും കേരളത്തിലെ പൊതുസമൂഹത്തിൻ്റെയും പൊതുവികാരമാണ് അവർ പ്രകടിപ്പിച്ചത്. ഞാൻ പറഞ്ഞതിലെല്ലാം ഉണ്ട്. ഞാൻ പറഞ്ഞെന്താ വിശ്വാസികളുടെ പൊതുവികാരം. അതോടൊപ്പം തന്നെ വിശ്വാസികളെ മാത്രമല്ല, കേരളത്തിലെ കർഷകരും സാധാരണക്കാരും തൊഴിലാളികളും അടങ്ങുന്ന പൊതുസമൂഹത്തിൻ്റെ പൊതുവികാരമാണ്. സഭ ആഗ്രഹിക്കുന്നത്, പിതാക്കന്മാർ ആഗ്രഹിക്കുന്നത് ഇന്ത്യയിലെ മറ്റ് സംസ്ഥാനങ്ങളിൽ നടക്കുന്നത് പോലെയുള്ള വികസനം കേരളത്തിൽ നടക്കണം. ഇവിടെ കേരളത്തിൽ വികസന മുരടിപ്പ്, എല്ലാ അർത്ഥത്തിലും കേരളം തകർന്നുകൊണ്ടിരിക്കുകയാണ്. മറിച്ച് നരേന്ദ്രമോദി സർക്കാരിന് കീഴിൽ രാജ്യം വികസന രാജ്യത്ത് വലിയ വികസന വിപ്ലവം നടക്കുകയാണ്. അത് അതേ രീതിയിൽ കേരളത്തിൽ നടക്കുന്നില്ല. അതുകൊണ്ട് കേരളത്തിൽ പുതു വസന്തം ഉണ്ടാകണം, ഒരു വികസന വിപ്ലവം ഉണ്ടാകണം, അതാണ് ഒരു ആഗ്രഹം. അതുകൊണ്ടാണ് നരേന്ദ്രമോദി അവർ അംഗീകരിക്കാൻ തയ്യാറായത്. അല്ല, അവരുടെ അടുത്ത് ഈ വികസന മുരടിപ്പ് ഉണ്ട് എന്നുള്ളത് ഭരണകക്ഷിയുടെ ഭരിച്ചവരും ഇന്ന് ഭരിക്കുന്നവരും ഇന്നലെ ഭരിച്ചവരും സമ്മതിച്ചതാണ്. ഇപ്പൊ തൊഴിൽരഹിതരുടെ എണ്ണം ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ എവിടെയാണ്? കേരളത്തിലാണ്. ആർക്കാർക്കാ തെറ്റ്? കേരളത്തിൽ ഇന്ത്യയിൽ കാർഷിക മേഖലയിൽ വളർച്ച വട്ടപ്പൂജ്യം അല്ലെങ്കിൽ നെഗറ്റീവ് കേരളത്തിലാണ്. വ്യാവസായിക മേഖല പിന്നെ വികസനം അല്ലെങ്കിൽ പിന്നെ വളർച്ച നെഗറ്റീവ് കേരളത്തിലാണ്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ തീവ്രവാദ പ്രവർത്തനം എവിടെയാണ്? കേരളത്തിലാണ്. വിദ്യാഭ്യാസ രംഗത്ത് നിലവാര തകർച്ച കേരളത്തിലാണ്. ഏത് രംഗത്ത് ഇന്ന് കേരളത്തിൽ നടക്കുന്ന വികസനം എന്ന് പറഞ്ഞത് എം ബി ഗോവിന്ദൻ മാഷ് പറഞ്ഞതുപോലെ ദേശീയപാത വികസനമാണ്. അതായത് കേരളത്തിൻ്റെ പുറത്തുള്ള എല്ലാ സംസ്ഥാനത്തിലും ജനങ്ങൾ കേരളത്തിലേക്ക് വരുന്നത് നമ്മുടെ നാഷണൽ ഹൈവേ കാണാൻ വേണ്ടിയിട്ടാണ്, സീബ്ര വര കാണാൻ വേണ്ടിയിട്ടാണ്, അതിൻ്റെ സൗന്ദര്യം ആസ്വദിക്കാൻ വേണ്ടിയിട്ടാണ്. ഇത് ഗോവിന്ദൻ മാഷ പരിപാടിയല്ല, നരേന്ദ്രമോദിയുടെ പരിപാടിയാണ്. ഇത് ഞാൻ സൂചിപ്പിച്ചത് കേരളത്തിൽ ഒന്ന് ഈ LDU സർക്കാരിൻ്റെ കീഴിൽ ഒന്നും നടക്കുന്നില്ല എന്നും എന്തെങ്കിലും നടക്കുന്നുണ്ടെങ്കിൽ അത് നരേന്ദ്രമോദിയുടെ വികസന പദ്ധതി മാത്രമാണെന്ന് CPM സംസ്ഥാന സെക്രട്ടറി ഗോവിന്ദൻ മാഷ് അംഗീകരിച്ചിരിക്കുന്നു. ഇപ്പം നിങ്ങൾ ഇനി നിങ്ങൾ നമുക്ക് എന്താ വേണ്ടത്? അതുകൊണ്ട് ആ ഒരു പശ്ചാത്തലം ഉണ്ട്. ഇനി അതിനെക്കുറിച്ച് എല്ലാവരും വിശദീകരിക്കേണ്ട ആവശ്യമില്ല, അണ്ടർസ്റ്റുണ്ടാ. എല്ലാ സഭകളും എല്ലാ വിശ്വാസികളെയും ഞങ്ങൾ വിശ്വാസത്തിലെടുക്കുന്നുണ്ട്. കേരളം മാറ്റത്തിൻ്റെ പാതയിലാണ്. എല്ലാവരും അതനുസരിച്ച് അവരുടെ നിലപാടിൽ മാറ്റം വരുത്തുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ സൂചിപ്പിച്ചത് ഈ മാറിയ സാഹചര്യത്തിൽ ഈ സഭാ നേതൃത്വവുമായി ബന്ധമുള്ള രാഷ്ട്രീയ പാർട്ടികൾ അവരുടെ ഇപ്പോഴത്തെ നിലപാടിൽ മാറ്റം വരുത്താൻ തയ്യാറാകണം എന്ന് ഞാൻ അഭിപ്രായപ്പെടാൻ കാരണം. അല്ല, നിങ്ങളെല്ലാവരുടെയും ഇപ്പം കഴിഞ്ഞ കുറേ ദിവസമായിട്ട് ഒരുപാട് ആളുകൾ പ്രസ്താവന ഇറക്കിയിട്ടുണ്ടല്ലോ, അപ്പം അതൊന്ന് മനസ്സിലാക്കിയാൽ മതി. അതെ, ഇടതുപക്ഷത്തിന്റെ പ്രകടന പത്രികയിൽ ഒന്നാം പിണറായി സർക്കാരിന്റെ
ഒന്നാം പ്രണയ സർക്കാർ അധികാരത്തിൽ വരുന്നതിന് മുമ്പ് ഇറക്കിയ പ്രകടന പത്രികയിലും രണ്ടാം പ്രണയ സർക്കാർ അധികാരത്തിൽ വരുന്ന മുമ്പ് ഇറക്കിയ പ്രകടന പത്രികയിലും 250 രൂപ റബ്ബറിന് നൽകും എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഞങ്ങളെ സംബന്ധിച്ച് ഈ പിന്നെ കർഷകരുടെ റബ്ബർ കർഷകരുടെ മലയോര കർഷകരുടെ പൊതുവികാരമാണ് നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇവിടെ പ്രകടമാക്കപ്പെട്ടത്. അതിനോട് എന്താണ് കർഷകർക്ക് അനുകൂലമായി ചെയ്യാൻ സാധിക്കുക, അതിനോട് ഭാവാത്മകമായിട്ടുള്ള നിലപാട് ഭാരതീയ ജനതാ പാർട്ടിയും കേന്ദ്ര സർക്കാർ സ്വീകരിക്കും എന്നുള്ളത് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. ഞങ്ങളത് ആ ബില്ല് അതിൻ്റെ സമഗ്രമായിട്ടുള്ള ഒരു ബില്ല് പുറത്തു വരട്ടെ, അത് പഠിച്ചതിന് ശേഷം ഞങ്ങൾ നിലപാട് വ്യക്തം. അല്ല, എല്ലാ ഭാഗത്തും ഒരു ആത്മപരിശോധനയുണ്ട്. അതുകൊണ്ടാണ് ഞാൻ സൂചിപ്പിച്ചത്, രാഷ്ട്രീയ പാർട്ടികൾ ഇപ്പോൾ സാമൂഹ്യമായിട്ടുള്ള ഒരു പിന്നെ ഈ പിന്നെ സോഷ്യൽ ഇക്വേഷൻ, ആ സോഷ്യൽ ഇക്വേഷനിൽ വലിയ മാറ്റം വന്നുകൊണ്ടിരിക്കുകയാണ് കേരളത്തിൽ. അതിൽ പൊളിറ്റിക്കൽ ഇക്വേഷനിലും മാറ്റം വരണം എന്നാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. അതായത് സാമൂഹ്യ സമവാക്യത്തിലുണ്ടായിട്ടുള്ള മാറ്റത്തിനനുസൃതമായിട്ട് രാഷ്ട്രീയ സമവാക്യത്തിലും മാറ്റം ഉണ്ടാകണം, ഉണ്ടാകും എന്നുള്ളത് തന്നെയാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. പിന്നെ ഒരു കാര്യം ഉറപ്പാണ്, മാർക്സിസ്റ്റ് പാർട്ടിയും കോൺഗ്രസും ഇന്ന് അവശേഷിക്കുന്ന ഒരു സംസ്ഥാനം കേരളം മാത്രമാണ്. ഇന്ത്യയിലെ ഏതാണ്ട് എല്ലാ സംസ്ഥാനങ്ങളും സി പി എമ്മിനെ തുടച്ചു നീക്കി, എൽ ഡി എഫ് ഇടതുപക്ഷ പാർട്ടികളെ ഏതാണ്ട് മുഴുവനും ഉപേക്ഷിച്ചിരിക്കുന്നു. കോൺഗ്രസ്സിനെ ഇന്ത്യയിലെ മിക്ക സംസ്ഥാനങ്ങളും ഉപേക്ഷിച്ചു കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് ഇവർ രണ്ടുപേരും ഒരുമിച്ച് നിൽക്കുന്ന ഒരേ ഒരു സംസ്ഥാനം കേരളം മാത്രമാണ്. ആ കേരളത്തിലും അവരെ ഉപേക്ഷിക്കാൻ, കേരളത്തിലെ ജനങ്ങളെ ഉപേക്ഷിക്കാൻ തയ്യാറാകും എന്നുള്ളതാണ് ഞങ്ങളുടെ പ്രതീക്ഷ. എങ്ങനെ? അതെ അതെ അതെ. അല്ല, അതിപ്പം അന്ന് പങ്കെടുക്കുമോ ഇല്ലയോ എന്നുള്ളതല്ല, ഒരുപാട് ആൾ കേരളത്തിൽ നിന്ന് എല്ലാ വിഭാഗത്തിലും പെട്ടിട്ടുള്ള, എല്ലാ രാഷ്ട്രീയ പാർട്ടികളിലും പെട്ടിട്ടുള്ള നേതാക്കന്മാരും പ്രവർത്തകരും ബി ജെ പിയിലേക്ക് എൻ ഡി എയിലേക്ക് വരും എന്നുള്ളതാണ് ഞങ്ങളുടെ പ്രതീക്ഷ, പ്രത്യാശ. കാരണം ഇപ്പോഴും പിന്നെ ജനങ്ങൾ തിരിച്ചറിഞ്ഞിട്ടുണ്ടല്ലോ ഇപ്പോൾ. അതായത് ഇപ്പോൾ രാഹുൽ ഗാന്ധിയെ അയോഗ്യത കൽപ്പിച്ചത് കോടതിയാണ്, ജനകീയ നീതിന്യായ കോടതിയാണ്. അദ്ദേഹത്തെ ജനകീയ കോടതിയും അദ്ദേഹത്തിന് അയോഗ്യത കൽപ്പിച്ചിട്ടുണ്ട്. കാരണം അദ്ദേഹം നേതൃത്വം കൊടുത്ത തെരഞ്ഞെടുപ്പിൽ ഒരു ഔദ്യോഗിക പ്രതിപക്ഷമാകാൻ സാധിച്ചിട്ടില്ല. ഇപ്പോൾ കോൺഗ്രസ്സിനെ തന്നെ അയോഗ്യത കൽപ്പിച്ചത് ആരാ? കേരള ഇന്ത്യയിലെ ജനങ്ങളല്ലേ? സി പി ഐക്ക് അയോഗ്യത കൽപ്പിച്ചു. ഇപ്പോൾ ഇലക്ഷൻ കമ്മീഷനാണെങ്കിലും ജനങ്ങളാണ് അയോഗ്യത കൽപ്പിച്ചത്. സി പി എമ്മിനും സി പി ഐക്ക് എന്താണോ സംഭവിച്ചത് അത് സി പി എമ്മിനെയും കാത്തിരിക്കുകയാണ്. ഇവരെയൊക്കെ ജനകീയ കോടതിയും അതുപോലെ തന്നെ നീതിന്യായ കോടതിയും ഒക്കെ അയോഗ്യത കൽപ്പിച്ചുകൊണ്ടിരിക്കുക, അത് നരേന്ദ്രമോദിയല്ല, ജനങ്ങളാണ്. ഇപ്പോൾ ജനങ്ങൾ ഈ രണ്ട് പാർട്ടികളെ ഉപേക്ഷിക്കുന്നു, മലയാളികളും ഇവ രണ്ടുപേരോടും വിട പറയാൻ തയ്യാറാവുന്നു എന്നുള്ളതാണ് പുതിയ കേരളത്തിൻ്റെ രാഷ്ട്രീയം. എല്ലാവരുടെയും ഞാൻ സൂചിപ്പിച്ചല്ലോ, ഇത് മുകളിലുള്ള ആരുടെയെങ്കിലും ഒരു ഒറ്റപ്പെട്ട വികാരമല്ല. ഇവിടെ പുരോഹിതന്മാരും ആത്മീയ ആചാര്യന്മാരും ഒക്കെ ജനങ്ങളുമായി ബന്ധപ്പെട്ട് ജീവിക്കുന്നവരാ. അപ്പം അവർ സാധാരണക്കാരുമായി സംവദിക്കുന്നു, സാധാരണക്കാരുമായി സമ്പർക്കം ചെയ്യുന്നു, സാധാരണക്കാരുടെ വികാരമാണ് അവർ പ്രകടിപ്പിച്ചിട്ടുള്ളത്. സ്വാഭാവികമായിട്ടും സാധാരണക്കാർ ഈ അഭിപ്രായത്തോടൊപ്പം ചേർന്ന് നിൽക്കും. കോട്ടയത്ത് അതിനെ കുറിച്ച് വ്യക്തമാക്കും ഞാനിപ്പോ വേറെ ഒരു കാര്യം
പറ്റും. നമ്മുടെ കഴിഞ്ഞ ഇനി വരുന്ന ഈ ഏപ്രിൽ 24-ാം തീയതി നമ്മുടെ പ്രിയങ്കരനായ പ്രധാനമന്ത്രി നമ്മുടെ കേരളം സന്ദർശിക്കുന്നുണ്ട്. എറണാകുളത്താണ് അദ്ദേഹം സന്ദർശിക്കുന്നത്. അദ്ദേഹത്തിന് വലിയ നേവൽ ബേസ് മുതൽ നമ്മുടെ യുവ സമ്മേളനം നടക്കുന്ന തേവര സെക്രട്ടറി ആർട്ട് ഹൈസ്കൂൾ വരെയുള്ള ആ റോഡുകളിൽ റോഡ് ഷോയിൽ പങ്കെടുക്കും. അതോടൊപ്പം തന്നെ വലിയ G20 ഭാഗമായിട്ടുള്ള യുവസമ്മേളനത്തിലും അദ്ദേഹം അഭിസംബോധന ചെയ്യും.